ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, പിസ്സ ബർഗർ. 2 ഡേയ്സ് മുന്നേ ഉണ്ടാക്കിയ പിസ്സ പോക്കറ്റ് ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിം ഫില്ലിംഗ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നല്ല ചീസി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ സ്നാക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 2 മെത്തേഡ് വെച്ചിട്ടാണ്. ഒന്ന് സ്റ്റവ് ടോപ്പിലും ഒന്ന് അവനിലും ആണ്. അപ്പോൾ അവൻ ഇല്ലാത്തവർ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നല്ല ചൂടായ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ ഒഴികെ വേറെ ഏത് വെജിറ്റബിൾ ഓയിലും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഉള്ളിയും പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് നല്ലോണം വഴറ്റുക. ഈ സെയിം മസാല വെച്ചിട്ട് വേറൊരു സ്നാക്ക് കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് വൈറ്റ് ആവുന്നത് വരെ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്യാം. ഈ ടൊമാറ്റോ പ്യൂറിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വേണം നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മസാലപ്പൊടികളാണ്. കുരുമുളക് പൊടി, ചിക്കൻ മസാല, മുളക് പൊടി എന്നിവയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും ആണ്. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് വരെ ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുക. ലിഡ് മാറ്റിയതിന് ശേഷം മസാലയൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ശേഷം ചെറുതായി മുറിച്ച് വെച്ച കാപ്സിക്കം, ഒലീവ്സ് എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതും ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. ഇത് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ ക്രഞ്ചിനെസ്സോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മളുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോട്ടോ പർപ്പസിന് വേണ്ടി ഇത്തിരി കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര റെഡിഷായി വരുന്നത്. നോർമലി കളർ ഇല്ലാതെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്ര റെഡിഷ് ആവണമെന്നില്ല. ഇത് ടോട്ടലി ഓപ്ഷണലായ ഒരു സ്റ്റെപ്പാണ്. ഇനി ഒരു ബൗളിൽ കുറച്ച് മയണൈസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യാം. കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അഥവാ സ്പൈസിനെസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്താലും മതി. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ എക്സാക്ട് മെഷർമെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മളുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ ബർഗർ എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടേ എന്ന് നോക്കാം. ആദ്യം തന്നെ ബണ്ണ് നടുവിലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫില്ലിംഗ് ആഡ് ചെയ്യാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ച് നല്ലോണം ഫില്ലിംഗ് ഉണ്ടായാലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ആഡ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചീസ് സ്ലൈസസും പിന്നെ മൊസറല്ല ചീസും ആണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. മൊസറല്ല ചീസ് ആഡ് ചെയ്യുമ്പോഴാണ് ആ ചീസ് പുള്ളി കിട്ടുക. അപ്പോൾ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എപ്പോഴും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അതിന് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഇതാ നമ്മളുടെ ബണ്ണിൻ്റെ സെക്കൻഡ് സൈഡ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്യാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. ഇത് കാണാൻ നല്ലൊരു മൊഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മെൽട്ടായി വരുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഒലിച്ചു വരും. ഇനി ലാസ്റ്റ്ലി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും റെഡ് ചില്ലി ഫ്ലേക്സും സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ പിസ്സ ബർഗർ ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റവ് ടോപ്പിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. നല്ല ചൂടായ ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ ഒന്ന് മെൽട്ടായി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ബണ്ണ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 5-10 മിനിറ്റ് ചീസ് ഒന്ന് മെൽട്ടാവുന്നത് വരെ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ചീസൊക്കെ മെൽട്ടായിട്ട് താഴോട്ട് ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാ ബർഗറും പ്രിപ്പയർ ചെയ്തെടുക്കുക. കുറേ ബർഗേഴ്സ് ഒരേ ടൈമിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 എണ്ണം മാത്രം ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അവനിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അവൻ 1 10 മിനിറ്റേക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക.
പിന്നെ 180 ഡിഗ്രിയിൽ ചീസൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ട് ഒരു 8 to 10 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ നമ്മളുടെ 2 മെത്തേഡിലും ചെയ്ത പിസ്സ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സയും ബർഗറും ഒക്കെ ഇഷ്ടമാവുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഫ്യൂഷൻ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉറപ്പായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണിത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം.